ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ വണക്കമാസം 25-ാം തീയതി. ദൈവമാതാവിൻ്റെ ഉയർപ്പ്. 1-ാമത്, മാതാവിൻ്റെ മൃതശരീരം കല്ലറയിൽ അഴിയാതെയിരുന്നു. 2-ാമത്, മാതാവ് മരിച്ച 3-ാം നാൾ ഉയർത്തു. 3-ാമത്, മാതാവിൻ്റെ ഉയർപ്പ് ആ നാഥയുടെ പേരുള്ള നമ്മുടെ ശരണത്തിന് കാരണമായി. ആദ്യം, ദൈവമാതാവിനെ ജന്മപാപത്തിൽ വീഴാതെ രക്ഷിച്ച ദൈവം മറിയത്തിൻ്റെ മൃതശരീരം ക്ഷയിക്കാതിരിപ്പാൻ തിരുമനസ്സായി. ദൈവമാതത്തോട്, നീ ധൂളിയാകുന്നു, നീ ധൂളിയായി പരിണമിക്കുകയും ചെയ്യും എന്ന് വലിയ ശാപമിട്ടതിനാൽ മനുഷ്യ ശരീരം അഴിയാതിരിപ്പാൻ നിവൃത്തിയില്ല. എന്നാൽ മറിയം ഈ പൊതുവായ കൽപ്പനയിൽ ഉൾപ്പെടാതിരിപ്പാൻ ദൈവം അനുഗ്രഹിച്ചു. മരണപര്യന്തം ഒരല്പ പാപം പോലും ചെയ്യാതിരുന്നതുകൊണ്ടും തിരുവുദരം ദേവാലയമായി തീർന്നതിനാലും മറിയത്തിന് അക്ഷയമെന്ന വരം നൽകിയത് എത്രയും ഉചിതമാകുന്നു. നിങ്ങളും വിശുദ്ധ കുർബാന വഴിയായി ഈശോയെ ഉൾക്കൊള്ളുന്നുവല്ലോ. മിശിഹ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി നിങ്ങളോടുകൂടെ അത്ഭുതമാവണ്ണം ഐക്യപ്പെട്ട് നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നിത്യാനന്ദത്തിന് അച്ചാരം തരികയും ചെയ്യുന്നു. ആകയാൽ ഈശോ മിശിഹായിൽ ശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളുടെ ശരീരത്തെ പാപങ്ങളാൽ അശുദ്ധിയാകാതിരിപ്പാൻ ഏറ്റവും ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. 2-ാമത്, എല്ലാ മനുഷ്യരും ലോകാവസാന ദിവസത്തിൽ ഉയർക്കും. എന്നാൽ ദൈവജനനി മനുഷ്യർക്ക് ജീവനും ഉത്താനവുമായ ഈശോയെ പ്രസവിക്കുകയും തൻ്റെ കുമാരനെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തതിനാൽ മരിച്ച 3-ാം നാൾ ഈ നാഥയെ ഉയർപ്പിക്കുന്നതിന് ദൈവം തിരുമനസ്സായി. മാതാവിൻ്റെ പരിശുദ്ധാത്മാവ് മോക്ഷത്തിൽ നിന്നും വന്ന് തൻ്റെ തിരുശരീരത്തോട് കൂടെ ചേർന്ന് അതിന് ഭാഗ്യവും മഹിമയും കൊടുക്കുകയും ചെയ്തു. ഈ തിരുശരീരം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് സൂര്യനേക്കാൾ അധിക തേജസ്സോടുകൂടെ അക്ഷയം, ലഘുത്വം, സൂക്ഷ്മം, പ്രകാശം എന്ന 4 വരങ്ങളെ പ്രാപിച്ച് എന്നേക്കും സ്വർഗരാജ്യത്തിൽ വാഴുന്നു. നമ്മുടെ തിരുമാതാവിന് നൽകപ്പെട്ടിരിക്കുന്ന മഹത്വത്തെ കണ്ട് നാം സന്തോഷത്തോടെ ഈ നായികയെ സ്തുതിച്ചു വാഴ്ത്തണം. എന്നാൽ ഉയർപ്പുണ്ടാകും. എന്നാൽ ഉയർത്ത് മോക്ഷത്തിൽ പോകുമോ നരകത്തിൽ വീഴുമോ എന്ന് നിശ്ചയമില്ല. അത് നമ്മുടെ നടപടികളെ ആശ്രയിച്ചിരിക്കും. 3-ാമത്, ദൈവമാതാവിൻ്റെ മഹിമയേറിയ ഉയർപ്പ് നമുക്ക് സന്തോഷവും മഹിമയും വരുത്തിയിരിക്കുന്നു. അതെങ്ങനെയെന്നാൽ മറിയം തൻ്റെ ശരീരത്തോടും ആത്മാവോടും കൂടെ മോക്ഷത്തിൽ എഴുന്നള്ളി അവിടെ നിസ്തുലമായ മഹിമ പ്രാപിച്ചിരിക്കുന്നത് കൂടാതെ ഇപ്പോഴും നമ്മുടെ മാതാവായിട്ടും സങ്കേതമായിട്ടും സഹായമായിട്ടും പരിപാലികയായിട്ടും തന്നെ നാം കരുതണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ഞെരുക്കങ്ങളിൽ സ്വർഗരാജ്ഞിയുടെ സഹായം അപേക്ഷിക്കാതിരിക്കാമോ? ഇതാ, ഇവയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ നമ്മുടെ പ്രിയമുള്ള അമ്മ കാത്തുകൊണ്ടിരിക്കുന്നു. ആശാപൂർവം പ്രാർത്ഥിച്ചാൽ ഈ നാഥ നമുക്ക് വേണ്ട വരങ്ങളെല്ലാം നൽകാതിരിക്കയില്ല. ദൃഷ്ടാന്തം. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ദൈവമാതാവിന് ഉന്നതമാവണ്ണം വണങ്ങുവാൻ വേണ്ടി ദിവസം പ്രതി ആ മാതാവിനോട്, ഞാൻ അങ്ങയെ വണങ്ങേണ്ട വിധം എങ്ങനെയെന്ന് എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവന്നു. മാതാവ് അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹാധിക്യം കണ്ട് സന്തോഷിച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. അപ്പോൾ അദ്ദേഹം ദൈവമാതാവിൻ്റെ സ്വരൂപത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവജനനി ഒരു ഉത്തരീയം എടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, നീ നമ്മെ വേണ്ട പോലെ സ്തുതിക്കണമെങ്കിൽ ഈ ഉത്തരീയം ധരിക്കുകയും ശേഷം പേരും ഇത് ധരിപ്പാൻ പ്രയത്നിക്കുകയും ചെയ്യണം. ഇതിനെ വിശ്വാസത്തോടുകൂടി ധരിക്കുന്നവർ ജീവിതകാലത്തിൽ നമ്മുടെ സഹായം കൈക്കൊള്ളുകയും ഇതിനോടുകൂടെ മരിക്കുന്നവർ നരകത്തിൽ പോകാതെ കരയറുകയും ചെയ്യും. ഈ അത്ഭുത സംഭവം പ്രസിദ്ധമായതിൻ്റെ ശേഷം ഉത്തരീയം ധരിക്കുന്നവർക്ക് മാർപ്പാപ്പന്മാർ അനേകം ദണ്ഡവിമോചനങ്ങൾ കൽപ്പിച്ച് നൽകിയതുകൊണ്ട് രാജാക്കന്മാർ മുതലായ അനവധി ജനങ്ങൾ ഉത്തരീയ സഭയിൽ ഉൾപ്പെടുകയുണ്ടായി. ഉത്തരീയ സഭയിൽ ചേർന്ന ഒരു പടയാളിയെ സംബന്ധിച്ച അത്ഭുത സംഭവം കേട്ടാലും, ഫ്രാൻസിലെ 13-ാം ലൂയിസ് രാജാവ് മൊമ്പേല നഗരിയെ വളഞ്ഞ് അത് പിടിച്ചെടുക്കുന്നതിന് ശ്രമിക്കുകയിൽ ഉത്തരീയം ധരിച്ചിരുന്ന ഒരു പടയാളിയുടെ മാറിൽ ഉത്തരീയം കിടന്ന സ്ഥലത്ത് ശത്രുക്കളുടെ തോക്കിൽ നിന്ന് ഒരു ഉണ്ട പതിച്ച് മേൽവസ്ത്രം തുളഞ്ഞുവെങ്കിലും അത് ശരീരത്തിൻ്റെ ഉള്ളിൽ കടക്കാതെ ഉത്തരീയത്തിന്മേൽ കൊണ്ടയുടനെ ചതഞ്ഞ് താഴെ വീഴുകയും രാജാവ് ഈ സംഭവമറിഞ്ഞ്
ആ പടയാളിയെ വരുത്തി അവനിൽ സംഭവിച്ച അത്ഭുതം സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. ദൈവമാതാവ് ഉത്തരീയം ധരിക്കുന്നവർക്ക് എത്രയോ സഹായം ചെയ്യുന്നു എന്ന് വിചാരിച്ച് സന്തോഷിച്ച് രാജാവും അനേക ജനങ്ങളും ഉത്തരീയ സഭയിൽ ഉടൻ തന്നെ ചേർന്നു. ഒരു സിംഹം ഫ്ലോറൻസ് നഗരിയിൽ പ്രവേശിച്ച് തെരുവുകളിൽ കൂടെ ഗർജിച്ചുകൊണ്ട് നടക്കുകയും പട്ടണവാസികളെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ ഒരു ദേവാലയത്തിന് സമീപേ വന്ന് നിലയായി. അതിനെ പിടിപ്പാൻ ഒരുത്തരും വെളിയിൽ പുറപ്പെടാതിരിക്കുന്നത് കണ്ട് ഒരു ബാലിക ദൈവമാതാവിൻ്റെ നാമം ചൊല്ലി ആ സിംഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ഉത്തരീയമെടുത്ത് അതിൻ്റെ കഴുത്തിലിട്ട് ഒരാട്ടിൻകുട്ടി എന്ന പോലെ അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ജനങ്ങളത് കണ്ട് ദൈവമാതാവിൻ്റെ പള്ളിയിൽ പ്രവേശിച്ച് ആ നാഥയെ സ്തുതിച്ചു കൊണ്ടാടുകയും ചെയ്തു. ദിവ്യജനനിയുടെ ജയക്കൊടിയുടെ തണലിൽ നിന്നും പരിശുദ്ധ കന്യകാസുതരുടെ അടയാളമായ ഉത്തരീയമെന്ന പടച്ചട്ട ധരിച്ചുകൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്താൽ വിജയം നിശ്ചയമായിരിക്കും. ജപം. സ്വർഗഭൂലോകങ്ങൾക്ക് രാജ്ഞിയായ ദിവ്യകന്യകെ, അങ്ങേ തിരുവാത്മാവും തിരുശരീരവും വീണ്ടും ഒന്നിച്ചു ചേർന്നപ്പോൾ അങ്ങ് അനുഭവിച്ച മനോവാക്കിൽ അടങ്ങാത്ത സന്തോഷത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു വാഴ്ത്തി കൊണ്ടാടുന്നു. ഹാ അമ്മേ, കൊടുങ്കാറ്റടിക്കാത്ത തുറമുഖമായ മോക്ഷത്തിൽ ചേർന്ന് സർവേശ്വരൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ അങ്ങ് ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നുവല്ലോ. ക്ഷോഭിച്ചിരിക്കുന്ന സമുദ്രത്തോടൊത്ത ഈ ലോകത്തിൽ നീന്തി തുടിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളെ കൈവിടരുതേ. ഹാ മാതാവേ, ഞങ്ങളെ കൃപാകടാക്ഷത്തോടു കൂടെ നോക്കി ഞങ്ങളുടെ പ്രാർത്ഥനകളെ അലിവോടെ കേട്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ട വരപ്രസാദങ്ങൾ തരിവിക്കണമേ. എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ശേഷമുള്ള എല്ലാ പ്രാർത്ഥനകളും ചൊല്ലുക. ഇന്നത്തെ സുകൃത ജപം. ഹാ അമ്മേ, അങ്ങേ സങ്കേതത്തിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നിത്യാനന്ദം. ഇന്നത്തെ സൽക്രിയ. അജ്ഞാനികളെ സത്യവേദം അറിയിക്കണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യൗസേപീദാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.